എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൽ എസ് എസ് പരിശീലനം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുവിജ്ഞാനത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഡിഗോ മെറഡോണ ഏത് രാജ്യത്തിൻ്റെ ഫുട്ബോൾ താരമാണ് ഉത്തരം അർജൻറ്റീന അടുത്ത ചോദ്യം കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ആര് ഉത്തരം ഡോക്ടർ തോമസ് ഐസക് അടുത്ത ചോദ്യം ഗ്രാമീണ മേഖലയിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ള കണക്ഷൻ നൽകാനുള്ള പദ്ധതി ഏത് ഉത്തരം ജലജീവൻ മിഷൻ അടുത്ത ചോദ്യം നെയ്യാർ ഡാം ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം അടുത്ത ചോദ്യം ഈ വർഷത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആര് ഉത്തരം സച്ചിദാനന്ദൻ അടുത്ത ചോദ്യം ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് നിതീഷ് കുമാർ അധികാരമേറ്റത് ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി ബീഹാർ ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ഉത്തരം ഓപ്ഷൻ സി ബീഹാർ അടുത്ത ചോദ്യം ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ രചിച്ചതാര് ഓപ്ഷൻ എ ഗാന്ധിജി ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ഉത്തരം ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം അന്തർദേശീയ ശിശുദിനമായി ആചരിക്കുന്നത് എന്ന് ഓപ്ഷൻ എ നവംബർ പതിനാല് ഓപ്ഷൻ ബി നവംബർ ഇരുപത് ഓപ്ഷൻ സി നവംബർ മൂന്ന് ഓപ്ഷൻ ഡി ഡിസംബർ ഒന്ന് ഉത്തരം ഓപ്ഷൻ ബി നവംബർ ഇരുപത് അടുത്ത ചോദ്യം കേരളത്തിൽ എത്ര പഞ്ചായത്തുകളുണ്ട് ഉത്തരം ഓപ്ഷൻ എ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അടുത്ത ചോദ്യം സഞ്ജു സാംസൺ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി വോളിബോൾ ഉത്തരം ഓപ്ഷൻ ബി ക്രിക്കറ്റ് അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച തോമസ് ഐസക്കിൻ്റെ ചിത്രം കാണാം അതുപോലെ തന്നെ സച്ചിദാനന്ദൻ നിതീഷ് കുമാർ ജവഹർ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ പിന്നെ എല്ലാവരും അറിയൂലേ അടുത്തത് സഞ്ജു സാംസൺ ഇതൊക്കെയാണ് ചിലപ്പോൾ ചിത്രം തന്നിട്ട് കണ്ടുപിടിക്കാൻ പറയും അപ്പോൾ ഇന്നത്തെ ഈ ഒരു പത്ത് ചോദ്യങ്ങളും നിങ്ങൾ കാണാതെ പഠിക്കണം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്